മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി തുടർച്ചയായ രണ്ടാം ദിവസവും വിമാന സർവീസുകളെ ബാധിച്ചു. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള 16 സർവീസുകൾ റദ്ദാക്കി. 30 വിമാനങ്ങൾ വൈകി സർവീസ് നടത്തുന്നു. ഡൽഹി വിമാനത്താവളത്തിലും വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി അവിടെ നിന്നും ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ മൈക്രോസോഫ്റ്റിന്റെ പ്രശ്നം ഈ വ്യോമയാന ഗതാഗതത്തെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ ഡൽഹി വിമാനത്താവളത്തിൽ ഒരുപാട് ക്യൂ അനുഭവപ്പെടുന്നു എന്നാണല്ലോ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇനി ഇത് എങ്ങനെയാണ് മാറ്റാൻ കഴിയുക? ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ തുടർച്ചയായ രണ്ടാം ദിവസവും ഈ മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി കാരണം രാജ്യത്തെ വിമാന സർവീസുകളെ കാര്യമായി തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ് വിവിധ ഈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് നിലവിൽ ചെന്നൈ വിമാനത്താവളത്തിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ചെന്നൈയിൽ ഏതാണ്ട് 16 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 30 സർവീസുകൾ വൈകിയാണ് ഓടുന്നത്. രാജ്യത്തെ മെട്രോ നഗരങ്ങൾ, മറ്റ് മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലെയും വിമാന സർവീസുകളെ ഈ മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി ബാധിക്കുന്നുണ്ട്. ഡൽഹിയിലും മുംബൈയിലുമുള്ള പല സർവീസുകളും ഈ വൈകിയാണ് ഈ സർവീസ് നടത്തുന്നത്. പല വിമാനങ്ങളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. പക്ഷേ കാര്യമായ തോതിൽ വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കപ്പെടുന്നില്ല എന്നാണ് മുംബൈയിലെയും അതുപോലെ തന്നെ ഡൽഹിയിലെയുമൊക്കെ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ തന്നെ ഈ വിവിധ വിമാനത്താവളങ്ങളിൽ ഈ ചെക്കിങ്ങിനായിട്ട് മറ്റുമായി വലിയ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി സ്ഥിതി പൂർവ്വസ്ഥിതിയിലാകും, അതായത് ഈ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കപ്പെട്ട് പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് വിമാനത്താവള അധികൃതരും വിമാന കമ്പനികളും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മോത്തി.